നമസ്കാരം, ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന LDCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 503/2023 കാറ്റഗറി നമ്പർ. അപ്പോൾ ഇതിലേക്ക് SSLC യോഗ്യതയുള്ള മുഴുവൻ ആൾക്കാർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഉയർന്ന യോഗ്യത ഡിഗ്രിയോ മറ്റു കാര്യങ്ങളോ PGയോ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവും ഉള്ളതല്ല. ഇപ്പോൾ ഇത് സാലറി സ്കെയിൽ 26,500 മുതൽ 60,700 വരെയാണ് സാലറി സ്കെയിൽ. എല്ലാ ജില്ലയിലും ധാരാളം വേക്കൻസീസ് വരുന്ന ഒരു പോസ്റ്റാണ് LD ക്ലർക്ക്. അപ്പോൾ താല്പര്യമുള്ള മുഴുവൻ ആൾക്കാരും ഈ ഒരു അവസരം പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതായത് മൊബൈൽ വഴി നിങ്ങൾക്ക് ക്രോം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നത് ഈ വീഡിയോയുടെ കൂടെ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങൾ മൊബൈലിൽ തന്നെ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് സൈറ്റ് ഒന്ന് ബിസി ആയിട്ടുണ്ട്. അപ്പോൾ നാളെയോ മറ്റന്നാളോ ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ജില്ലയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ 14 ജില്ലകളിലും ഒഴിവുണ്ട്, പക്ഷേ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്താലാണ് സാധ്യത കൂടുതലെന്ന് നിങ്ങൾ മറ്റ് യൂട്യൂബ് ചാനലൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാകും. അത് നോക്കിയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകാൻ പാടുള്ളൂ. അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. അതായത് നിങ്ങൾക്ക് OBCയോ മറ്റ് SC ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണ് എങ്കിൽ നിങ്ങൾ മറ്റു ജില്ലകളിലേക്ക്, സ്വന്തം ജില്ലയെ അപേക്ഷിച്ച് മറ്റ് ജില്ലകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജോലി കിട്ടാനുള്ള സാധ്യത ഒരുപക്ഷെ കൂടുതലായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് പരിശോധിച്ച ശേഷം മാത്രം നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അത് തന്നെ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ക്രോമിനകത്ത് അല്ലെങ്കിൽ ഗൂഗിളിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് KPSC കേരള PSCയുടെ KPSC എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തുളസി എന്ന് പറയുന്നൊരു പേജ് ലഭിക്കുന്നതാണ്, കേരള PSC തുളസി. അതിനകത്തേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കയറുക. നിങ്ങളുടെ രജിസ്ട്രേഷൻ, അതായത് PSCയുടെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അതുപോലെ തന്നെ ക്യാപ്ചയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത ശേഷം ലോഗിൻ എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്യാപ്ചയൊക്കെ അടിക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ അടിക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് വരും. പ്രൊഫൈലിനകത്ത് നിങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നിങ്ങൾ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗം ഒന്ന് നോക്കുക. നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് വൈഡ്, അതായത് ഓരോ നോട്ടിഫിക്കേഷൻസിൻ്റെയും ഡീറ്റെയിൽസ് കിട്ടും. അതിനകത്ത് ഈ LDC വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ക്ലർക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് ജില്ലാ തലത്തിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഡിസ്ട്രിക്ട് വൈസ് എന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജനറൽ, ഇതിൽ 4 പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ഏറ്റവും താഴെയായിട്ടുള്ള ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിൽ ചെക്ക് എലിജിബിലിറ്റി എന്ന ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സാധാരണ LDC LD ക്ലർക്ക് എന്നാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. 14 ജില്ലയിലേക്കും വിളിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഇപ്രാവശ്യം വന്നിരിക്കുന്ന ക്ലർക്ക് എന്ന് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ചെക്ക് എലിജിബിലിറ്റി ആ ക്വസ്റ്റ്യൻ മാർക്കുള്ള ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്ലർക്ക്, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്, 14 ജില്ല, കാറ്റഗറി നമ്പർ. നിങ്ങൾക്ക് ഇതിനെ PDF ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഡോക്യുമെൻറ്റ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്ലൈ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇതൊരു ഭാഗമാണ് നിങ്ങൾക്ക് വരിക. നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സൈനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിനകത്തുള്ള നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഡേറ്റ് തെറ്റാതെ കറക്റ്റായിട്ട് ഇപ്പുറം ഭാഗത്ത് എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന 4 ഡിക്ലറേഷൻ കൂടി നിങ്ങളൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കാണുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ട ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഡീറ്റെയിൽസൊക്കെ, നിങ്ങൾ മുമ്പ് കൊടുത്ത ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് തന്നെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ആ ജില്ലയൊന്ന് സെലക്ട് ചെയ്യുക. ഏത് ജില്ലയാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത് എന്നുള്ളത് അത് മുൻകൂട്ടി തന്നെ തീരുമാനിച്ച് വെക്കുക. അതിന് മറ്റ് യൂട്യൂബ് ചാനലിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പത്തെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒന്ന് ഓൺലൈൻ വഴി സെർച്ച് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. ക്രോം വഴി അല്ലെങ്കിൽ ഗൂഗിൾ വഴി അപ്ലൈ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തൊരു ഭാഗം ഇവിടെയാണ്, അതായത് ഓക്കെ ബട്ടൺ നിങ്ങൾക്ക് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഗൂഗിളിനകത്തോ ക്രോമിനകത്തോ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം പോകേണ്ടത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലാണ്. അതിന് നമ്മൾ ഇതിനകത്തൊരു മൗസ് കീയുടെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി ആപ്പ് നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്തേക്ക് പോവുകയാണ്. അവിടെ നിങ്ങൾ മൗസ്
കീ എന്നൊന്ന് എൻ്റർ ചെയ്യുക. മൗസ് കേഴ്സർ ടച്ച് പാഡ് എന്ന ആപ്പാണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത്. ആ മൗസ് കേഴ്സർ ടച്ച് പാഡ് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആ ആപ്പൊന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. പലരും ഇത് അപ്ലൈ ചെയ്യാത്ത, ഈ ആപ്പ് യൂസ് ചെയ്യാൻ യൂസർ ഫ്രണ്ട്ലി അല്ലാത്തൊരു ഒരു മോഡൽ ആപ്പാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൂടി ഈ വീഡിയോയിൽ നമ്മൾ പറയുകയാണ്. നിങ്ങൾ സ്റ്റാർട്ട് ബട്ടണാണ് ആദ്യം എൻ്റർ ചെയ്യേണ്ടത്. ഇതിൽ പരസ്യങ്ങളൊക്കെ ഒരുപാട് വരും. ആപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനൊരു ഭാഗമാണ് വരിക. ഇതിനകത്ത് ആ സ്റ്റാർട്ട് എന്ന് കാണുന്ന ബട്ടൺ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു പരസ്യം വരുന്നതാണ്. ടൈം കഴിഞ്ഞാൽ ആ പരസ്യം ഒന്ന് സ്കിപ്പ് അടിച്ച് കളയുക. ചിലപ്പോൾ രണ്ട് പ്രാവശ്യമൊക്കെ പരസ്യം വരുന്നതാണ്. സ്കിപ്പ് അടിച്ച് കളഞ്ഞാൽ ഇതിനകത്തൊരു പെർമിഷൻ കൊടുക്കണം. ആ പെർമിഷൻ കൊടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ആപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനകത്ത് ആ ഒരു പവർ ബട്ടൺ മോഡലിൽ റൗണ്ടിലുള്ള ബട്ടൺ ഉണ്ടല്ലോ, അത് നിങ്ങളൊന്ന് പ്രസ് ചെയ്യുക. ഡൗൺലോഡ് സർവീസസ് എന്ന് കാണുന്ന ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് മൗസ് കേഴ്സർ ടച്ച് പാഡ് നിലയിൽ ഒന്ന് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഭാഗം, ഒരു സ്ക്വയറിലൊരു സാധനവും ഒരു മൗസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് വെച്ച് നിങ്ങൾ ഒന്നും കൂടി ആപ്പ് ഈ ക്രോമിനകത്തോട്ട് കയറുക. ആ ഒരു സ്ക്വയറിൽ കാണുന്ന ടച്ച് എന്ന ഭാഗമാണ് ഇതിലേക്ക് നമ്മൾ മൗസിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനും വിവിധ ഭാഗങ്ങളിലേക്ക് മാറ്റാനൊക്കെ സാധിക്കും. മൗസ് കീയിലെ ടച്ച് എന്ന ഭാഗത്ത് ടച്ച് ചെയ്ത് നമ്മൾ ഓക്കെ ബട്ടണിലേക്ക് പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുകയാണ്. അതൊക്കെ അത് പോയിട്ടുണ്ട്. ശേഷം താഴോട്ട് വരികയാണ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഡീറ്റെയിൽസും ഒക്കെ കിട്ടും. ഇവിടെ നിങ്ങൾ എക്കണോമിക്കലി വീക്കർ ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. ഞാൻ മുമ്പ് കൊടുത്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, യെസ് എന്ന് കൊടുക്കുക. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഈ ഇടതുവശത്ത് മുകളിലായിട്ട് കാണുന്ന ചേഞ്ച്, ഒരു വിരൽ തുമ്പിനകത്ത് കാണുന്ന വെച്ച് നിങ്ങൾക്ക് ഈ ഒരു മൗസ് കീ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതും യെസ് കൊടുത്തു. അതിനുശേഷം താഴോട്ട് പോയ ശേഷം നിങ്ങളുടെ ജില്ല, എക്സാം സെൻറ്റർ നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടത് എന്ന ഭാഗമൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി മൗസ് കീ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ്. ഡിസ്ട്രിക്റ്റ് നിങ്ങളുടെ ജില്ല, ഏത് ജില്ലയിലാണോ നിങ്ങൾക്ക് എക്സാം എഴുതേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം താലൂക്ക്, സൈറ്റ് ബിസി ആയ സമയത്ത് ചില സമയങ്ങളിൽ നമുക്ക് ഈ ഇതുപോലെ താലൂക്ക് വരാതിരിക്കും. രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വന്നോളും. ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ താലൂക്ക് ഏതാണോ ആ താലൂക്ക് നിങ്ങളൊന്ന്, ഏത് താലൂക്കിലാണോ നിങ്ങൾക്ക് എക്സാം എഴുതേണ്ടത് അതൊന്ന് എൻ്റർ ചെയ്യുക. ആ കൊടുത്ത താലൂക്കിലൊന്നും സാധാരണ കിട്ടാറില്ല. ഇവിടെ വെള്ളയിൽ കൊണ്ട് കൊടുക്കുകയാണ്. ഡിക്ലറേഷൻ, അതിനുശേഷം ഓക്കെ ബട്ടൺ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മൗസ് കീ എടുത്ത് നമ്മളൊന്ന് ഓക്കെ കൊടുക്കുകയാണ്. പൂരിപ്പിച്ച കാര്യങ്ങൾ മുഴുവൻ കറക്റ്റാണ്. ക്ലാരിഫിക്കേഷൻ നമ്മളൊന്ന് ടിക്ക് ചെയ്ത് പ്രിവ്യൂ അപ്ലിക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. കൊടുത്തിരിക്കുന്ന അപ്ലിക്കേഷൻ്റെ പൂർണ്ണ രൂപം ഇവിടെ കിട്ടാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം നമുക്ക് ഈ അപ്ലിക്കേഷൻ തിരുത്താനോ മറ്റു കാര്യങ്ങളൊന്നും സാധിക്കുന്നതല്ല. അപ്പോൾ ഒന്നുകൂടി നമ്മൾ വെരിഫൈ ചെയ്തു എന്നുള്ള രീതിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുകയാണ്. അപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് എന്ന് കണ്ടുകൊണ്ട് ഓക്കെ വിൻഡോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക. ഇതോടെ LDCയുടെ അപ്ലിക്കേഷൻ 2024 നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ലിക്കേഷനിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മളീ പ്രൊഫൈലിൽ നിന്ന് ലോഗൗട്ട് ചെയ്യുകയാണ്. അതിനുശേഷം പലർക്കുള്ള മറ്റൊരു സംശയമാണ് ഈ ആപ്പിനെ എങ്ങനെയാണ് എന്ന് കളയുന്നത്. അപ്പോൾ എളുപ്പമാർഗ്ഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരികയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആപ്പിനകത്ത് കയറിയ ശേഷം ഒന്ന് ടച്ച് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ആപ്പ് ഇൻഫോ കിട്ടും, അല്ലെങ്കിൽ സെക്കൻഡ്സ് പോയിട്ട് എടുക്കേണ്ടി വരും. അതിനുശേഷം അടിയിലായിട്ട് കാണുന്ന ആപ്പ് ക്ലീച്ചെ നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത പോലെ തന്നെ ആപ്പ് ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമാണ് എങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ചാനലുണ്ട്, നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതിനകത്ത് നമ്മൾ താൽക്കാലികമായി വരുന്ന നിയമനങ്ങളുടെയൊക്കെ ന്യൂസ് നമ്മൾ വാട്സപ്പ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. യൂട്യൂബിനകത്ത് പെർമനൻ്റ് പോസ്റ്റിൻ്റെ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കണ്ടുമുട്ടാം. ബൈ.